ഗുഡ് മോർണിംഗ്, ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് വൻ ജയം. 59 റൺസിൻ്റെ ജയവുമായി ഡൽഹി ലീഗിൽ ഒന്നാമതെത്തി. 197 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ബാംഗ്ലൂർ പടയെ 137 റൺസിന് ഡൽഹി പുറത്താക്കുകയായിരുന്നു. ഇന്ന് മുംബൈ ഇന്ത്യൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. 57 റൺസിനാണ് ഇന്ന് ബാംഗ്ലൂർ തോറ്റത്. ആ തോൽവി ശരിക്കും അവർ ചോദിച്ച് വാങ്ങിയത് തന്നെയാണ്. കാരണം ആദ്യം ഡൽഹി ബാറ്റ് ചെയ്യുന്നു, ഡൽഹി നല്ല സ്കോർ, കാരണം ശിഖർ ധവാൻ, പ്രത്യുഷ നല്ല തുടക്കം അവർക്ക് നൽകുന്നു. പിന്നീട് മാർക്കസ് സ്റ്റോനിസ്, ആ സ്റ്റോനിസ് തുടക്കത്തിൽ ക്യാച്ച് കൊടുത്തിരുന്നു, അത് പിടിവിട്ടു പോകുന്നു. അങ്ങനെ സ്റ്റോനിസ് വളരെ കുറഞ്ഞ പന്തിൽ നിന്ന് 50 എടുക്കുന്നു. അങ്ങനെയാണ് 194 എന്ന സ്കോറിലേക്ക് ഡൽഹി വരുന്നത്. ഈ സ്കോർ ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ വിരാട് കോഹ്ലി, അല്ലെങ്കിൽ എബി ഡി വില്ലിയേഴ്സ്, അല്ലെങ്കിൽ അരോൺ ഫിഞ്ച്, അല്ലെങ്കിൽ ദേവ്ദത്ത് പടിക്കൽ, ഇനി അതുമല്ലെങ്കിൽ ഇന്ന് ആദ്യമായി കളിച്ച മോയിൻ അലി, ഇവരാരെങ്കിലും ഒരാൾ ഫോമിലേക്ക് വരേണ്ടിയിരുന്നു. പക്ഷേ ദേവ്ദത്ത് വളരെ നേരത്തെ പുറത്തായി, അരോൺ ഫിഞ്ച് പുറത്താവുന്നു, പിന്നെ ഡിവില്ലിയേഴ്സ് ആയിരുന്നു. ഡിവില്ലിയേഴ്സും കോഹ്ലിയും തമ്മിൽ നിന്ന് ഐക്യക്കുറവുണ്ടായിരുന്നു, കാരണം പ്രത്യേകിച്ച് ഒരു റണ്ണൌട്ടിൽ നിന്ന് ഭാഗ്യത്തിനാണ് ടീം അവരെ രക്ഷപ്പെട്ടത്. പിന്നീട് കോഹ്ലി ആയിരുന്നു, കോഹ്ലിക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ അദ്ദേഹം പിടിച്ചു പൊരുതണമായിരുന്നു, അതിനും പറ്റിയില്ല. പക്ഷേ ഈ മത്സരം തീർച്ചയായിട്ടും നമ്മൾ മാർക്ക് നൽകേണ്ടത് ഡൽഹിക്കാരായ ബൗളർമാർക്കാണ്, പ്രത്യേകിച്ച് കാഗി സൗരവ്. അത ഈ ചാമ്പ്യൻഷിപ്പിൽ ഉടനീളം ഗംഭീര പെർഫോമൻസ് നടത്തുന്നു അദ്ദേഹം. 4 വിക്കറ്റിന് അദ്ദേഹത്തിനുണ്ട്. നോർജയ്ക്ക് 2 വിക്കറ്റുണ്ട്, അക്ഷർ പട്ടേലിന് വിക്കറ്റുണ്ട്, അശ്വിന് വിക്കറ്റുണ്ട്. അങ്ങനെ ഗംഭീരമായ പെർഫോമൻസുമായിട്ട് ഡൽഹി ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അവരത് അർഹിക്കുന്ന നേട്ടവുമാണ്. കേരളത്തിൽ ഇന്ന് 5042 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. ചികിത്സയിലായിരുന്ന 4640 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 23 മരണങ്ങളാണ് COVID-19 മൂലം സ്ഥിരീകരിച്ചത്. 4338 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 110 ആരോഗ്യപ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 7 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 722 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ സർക്കാർ സ്വീകരിച്ച അച്ചടക്ക നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. മ്യാൻമാർ സ്റ്റേറ്റ് കൌൺസിലറായ ഓങ് സാൻ സൂചിയെ സന്ദർശിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് ശൃംഖലയും കരസേനാ മേധാവി MM നരവാനെയും 2 ദിവസത്തെ മ്യാൻമാർ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇരുവരും ഓങ് സാൻ സൂചിയെ സന്ദർശിച്ചത്. ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കി CBI. ഹൈക്കോടതിയിലാണ് CBI ഇക്കാര്യം അറിയിച്ചത്. സന്തോഷ് ഈപ്പൻ പണം നൽകിയതിൽ അഴിമതിയുണ്ട്, ഐഫോൺ വാങ്ങി നൽകിയതിലും അഴിമതിയുണ്ടെന്നാണ് CBI വിശദീകരണം. യൂണിടാക് MD സന്തോഷ് ഈപ്പന്റെ ഹർജിയിലെ തെറ്റായ ആരോപണങ്ങൾ അപകീർത്തിയുണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആരോപണങ്ങൾ പിൻവലിച്ച് 2 ആഴ്ചയ്ക്കകം മാധ്യമങ്ങളിലൂടെ പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി 1 കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സന്തോഷ് ഈപ്പന് വക്കീൽ നോട്ടീസ് അയച്ചു. അടുത്ത വർഷം ജൂലൈയോടെ മൊത്തം ജനസംഖ്യയുടെ 1/6 20 മുതൽ 25 കോടിയോളം പേർക്ക് COVID-19 പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ ഇന്ത്യ ശ്രമിക്കുന്നതായി ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. ഒന്നോ അതിലധികമോ വാക്സിനുകൾ അടുത്ത വർഷം ആദ്യം പ്രതീക്ഷിക്കുന്ന സമയപരിധിക്കുള്ളിൽ ലഭ്യമാകുമെന്ന ധാരണയിലാണ് ഇത്. സൗരയൂഥത്തിലെ ചുവന്ന ഗ്രഹമായ ചൊവ്വ ഭൂമിയോട് കൂടുതൽ അടുത്തെത്തുമെന്ന് വാനനിരീക്ഷണ കേന്ദ്രം. ഒക്ടോബർ 6 ഭൂമിയോട് ഏറ്റവും അടുക്കുകയെന്നും രാവിലെ 5 വരെ കാണാമെന്നും പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഗംഗാധരൻ വെള്ളൂർ അറിയിച്ചു. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട് 3 ശാസ്ത്രജ്ഞർ. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരായ ഹാർവി ആൾട്ടർ, മൈക്കൽ ഹോൾട്ടൺ, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ചാൾസ് എം റൈസ് എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. ഇന്ത്യയിലെ കോവിഡ് രോഗബാധ ഏറ്റവും ഉയർന്ന പരിധി കടന്നിരിക്കാമെന്ന് സെപ്റ്റംബർ മാസത്തെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട്. സെപ്റ്റംബർ 17 മുതൽ 30 വരെയുള്ള ദിവസത്തെ കണക്കനുസരിച്ചാണ് രാജ്യം കോവിഡിന്റെ ഏറ്റവും ഉയർന്ന പരിധി കടന്നിരിക്കാമെന്ന് ധനമന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കർഷക ബില്ലിനെതിരായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ റാലി പഞ്ചാബിന്റെ ഗ്രാമങ്ങളിൽ വൻ തരംഗമായി മാറി. 2 ദിവസമായ തിങ്കളാഴ്ചയും രാഹുൽ കടന്നുപോയ പ്രദേശങ്ങളിൽ വൻ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ കാണാനെത്തിയത്.
യുദ്ധമുണ്ടായാൽ ചൈനീസ് സൈന്യം അടൽ തുരങ്കം നശിപ്പിക്കുമെന്ന് ചൈനയുടെ ഭീഷണി. ചൈനീസ് സർക്കാരിന്റെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിലാണ് ചൈന അടൽ ടണലിനെ നശിപ്പിക്കുമെന്ന് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. പവന് 240 രൂപ കുറഞ്ഞു. ഒരു പവൻ സ്വർണം ലഭിക്കാൻ ഇന്ന് 37,120 രൂപ നൽകണം. ഗ്രാമിന് 4,640 രൂപയാണ് വില. ആഗോള വിപണിയിലും ദേശീയ വിപണിയിലും ഇന്ന് കുറവുണ്ടായി. MCX-ൽ 10 ഗ്രാം തങ്കത്തിന് 50,130 രൂപയാണ് പുതിയ വില. ഹത്രാസിൽ ലളിത് പെൺകുട്ടിയെ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. കേസ് CBIക്ക് വിടണമെന്ന ഹർജി കോടതി പരിഗണിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ അടിയന്തരമായി തെളിവുകൾ ഹാജരാക്കണമെന്ന കർശന നിർദ്ദേശവുമായി NIA കോടതി. അടിയന്തരമായി FIR സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് അനുബന്ധ തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ പ്രതികളെ ജാമ്യത്തിൽ വിടേണ്ടി വരുമെന്നും NIA കോടതി അന്വേഷണ സംഘത്തിന് മുന്നറിയിപ്പ് നൽകി. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ റഷീദ് മസൂദ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് കോവിഡ് സ്ഥിരീകരിച്ച റഷീദ് മസൂദ് വൈറസ് മുക്തി നേടിയെങ്കിലും റൂർക്കിയിലെ ഒരു നഴ്സിംഗ് ഹോമിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. പുതുശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി PU അനൂപിനെ കുത്തിക്കൊലപ്പെടുത്തി. പുതുശ്ശേരി കോളനിയിൽ പരോലിൽ വീട്ടിൽ ഉണ്ണി സതി ദമ്പതികളുടെ മകനാണ് കൂലിപ്പണിക്കാരനായ സനൂപ്. ചിറ്റിലങ്ങാട്ടാണ് സംഭവം നടന്നത്. 3 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റിട്ടുണ്ട്. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Yeah.
Thank you.